Hello friends, assalamu alaikum. Appa ellarkum ningale pudhiya video ilekku swagatham. Appa nammala video ishtayal ellarum onnu like cheyyanum subscribe cheyyanum comment cheyyanum marakkalle. Appa idu korchu pulakkeng undu to. Pulakkeng ningal kelugi unakkite puttu choodana kerdita to. Appa nammala innu chaadi okke kenjittundu. Adin shesham nammala valli oru chembu adputhu vechittundu to. Ningalkku ellarkum choru thrathalam vena valli chembu vekkana to. അതിന് ശേഷം ഒന്ന് മീൻ കറി അയിലയാണ് കേട്ടോ. അയിലയാണ് മീൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവർ സ്പെഷ്യലായിട്ടൊരു മീൻ കറി വെക്കാമെന്ന് കരുതി. അപ്പോൾ അതിനുശേഷം ചീനച്ചട്ടി ഗ്യാസും വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പെരിഞ്ചീരകവും ഉലുവയും ഒക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം ചെറിയ ഉള്ളിയും പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും പിന്നെ ഒരു സവാള ചെറുതായി മുറിച്ചതും ഒന്നിട്ട് കൊടുക്കട്ടോ. അതൊന്ന് വരണ്ടി വന്നതിന് ശേഷം അതിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും പിന്നെ രണ്ട് മല്ലിച്ചപ്പിൻ്റെ ഇലയും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് മുളക് പൊടി ഒരു ടീസ്പൂണ്, ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി, അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് കൊടുത്ത് ഒന്ന് അതിൻ്റെ പച്ചമണം മാറോളം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്കൊരു തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പുളിവെള്ളം പറന്ന് ഒന്ന് ചൂടാറോളം ഒന്ന് വെക്കുക. അതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങ ചിരകിയതും പിന്നെ കുറച്ച് ചീനമുളക് ഉണ്ടായിരുന്നു കേട്ടോ. അതും മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് അരച്ചെടുത്ത് ഇങ്ങനെ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരച്ചയിൽ കുറച്ച് പുളിവെള്ളം പറഞ്ഞ് കൊടുക്കുക. എന്നിട്ട് നമ്മളെ സാധാ മൺചട്ടി അടുപ്പത്ത് വെക്കുക കേട്ടോ. അങ്ങനെ നമ്മളെ ചോറൊക്കെ അത് റെഡിയായി ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു കേട്ടോ. അത് തിളച്ച് വരുമ്പോഴത്തേന് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. നമ്മളെ മീൻ ഇതട്ടായില കിട്ടിയത് അങ്ങനെ കറി ഇതാപ്പോത്തേന് തിളച്ച് വന്നു. അപ്പോൾ ഞാൻ ആ മീൻ ഇട്ട് കൊടുത്തു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മളെ ദോശയ്ക്കും പൊറോട്ടയ്ക്കും ഒക്കെ നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ കറി വെച്ചാൽ. അപ്പോൾ കറിയൊക്കെ തിളച്ച് വെന്ത് മീൻ ഇട്ടതിന് ശേഷം ഞാനിതാ ചീനച്ചട്ടി വെച്ചു. അതിലേക്ക് കുറച്ച് ഉലുവയും പിന്നെ കറിവേപ്പിൻ്റെ ഇലയും ചെറിയ ഉള്ളിയും ഒക്കെ എടുത്തിട്ടൊന്ന് തൂമിച്ചു. എന്നിട്ട് നമ്മൾ ആ കറിയിൽ കണ്ട് ഒഴിച്ചു കൊടുത്ത ഒരു അടിപൊളി ടേസ്റ്റും അടിപൊളിയുമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഒക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. ചിലപ്പോൾ കേട്ടോ, ചിലപ്പോൾ ഒന്നായിട്ടുണ്ട് വെക്കും. ഇവിടെ തേങ്ങാക്കറി ഒന്നും അധികം ആർക്കും പറ്റില്ല കേട്ടോ. അപ്പോൾ കുറച്ച് തേങ്ങയാണ് അരച്ചിട്ടുള്ളൂ. നെഞ്ഞ് നീറ്റും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മീനിൻ്റെ അയില കുറച്ച് പൊരിക്കാണ്ടായിരുന്നു. അപ്പോൾ ആ ചീനച്ചട്ടി തന്നെ നമുക്ക് പൊരിക്കാം. അടുപ്പത്ത് വെക്കുന്ന ചീനച്ചട്ടി കേട്ടോ അത്. അപ്പോൾ അതിൽ ഞാനിതാ മീൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വഴുതനങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വഴുതനങ്ങ ഒന്ന് ഉപ്പേരി വെക്കാമെന്ന് കരുതി. അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി മുറിച്ചിട്ടതിന് ശേഷം ഞാൻ രണ്ട് ഉണങ്ങിയും രണ്ട് മൂന്ന് പച്ചമുളക് ചീനമുളക് ഇല്ലാതെ ഇട്ടിട്ടൊരു സംബന്ധി അരച്ച ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊന്ന് അരക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ചീനച്ചട്ടി വെച്ചിട്ട് നമ്മളെ വഴുതനങ്ങ ഉപ്പേരി ഒന്ന് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അതാ അടുപ്പത്ത് അത് ഇട്ടുട്ടാ. പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ പണിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാമല്ലോ കരുതി. അപ്പോൾ ഇന്ന് എൻ്റെ കാക്കാൻ്റെ വൈഫ് അക്ഷയക്ക് വയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ ഒട്ടന്ന് അടുക്കളയ്ക്ക് കയറിയിരിക്കുന്നത്. മറ്റൊരു ബാബി ഉണ്ട് ഇവിടെ. അപ്പോൾ അവർ തുടക്കാനും ഇതിനൊക്കെ നിന്ന്. അപ്പോൾ ഞാനുണ്ടാകുമ്പോൾ ഒരു 16 കൂട്ടാനും അതൊക്കെ ഉണ്ടാക്കി നോക്കൂട്ടാ. അങ്ങനെ നമ്മൾ വൈതനങ്ങ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. മീൻ വറുത്തതും റെഡിയായി. അപ്പോൾ കുറച്ച് കയ്പ്പങ്ങ ഉപ്പേരി ഉണ്ടായിരുന്നു. അതൊന്ന് തിട്ടമ്മക്ക് നല്ല ഇഷ്ടമാണ് കയ്പ്പങ്ങ ഉപ്പേരി. അപ്പോൾ നമ്മൾ സമ്മന്തിയും റെഡിയായി. വൈകുന്നേരത്ത് ഞങ്ങളിത് അട ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അടയും കൂട്ടിയിട്ട് ചായ അടിക്കാൻ പോവാണ്. ഉച്ചക്ക് ചോറിനൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോട്ടോ ആണ് കേട്ടോ. അത് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ, താങ്ക് യു. അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോ